മാരാ മടികണ്ട മോനെ, നീ എവിടെയാ? പ്രാണം പോകുന്ന വേദനയായിരുന്നു. മണികണ്ഠന്റെ കരസ്പർശമേറ്റപ്പോൾ വേദന ശമിച്ചു. നല്ല സമാധാനം. എത്ര നാളായി കുമാരന്റെ സ്പർശനം അറിഞ്ഞിട്ട് മതിയായില്ല നമുക്ക്. ഇനിയും തലോട് മണികണ്ട, നാം മയങ്ങുന്നതുവരെ തലോട്. ഇനിയും കുമാരനിൽ നിന്നത് മറച്ചു വെക്കാൻ നമുക്കാവില്ല. ഒരു ശത്രു നമ്മെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. ഒരങ്കുലം ആഴത്തിൽ മുറിവ് വൈദ്യരെ വരുത്തിയത് മന്ത്രിയാണ്. ചികിത്സ ഇപ്പോഴും നടക്കുന്നുണ്ട്. ലേപനവും മറ്റു വിശേഷ ഔഷധങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ യാതൊരു ശമനവുമില്ല. തളർച്ച അധികരിക്കുകയാണ്. ആ വൈദ്യൻ നൽകുന്ന ഔഷധം ഇനി പിതാവ് സേവിക്കരുത്. അത് രഹസ്യമായിരിക്കുകയും വേണം. പിതാവ് ഔഷധം സേവിക്കുന്നില്ലെന്ന സത്യം വൈദ്യനും മന്ത്രിയും ആരും തന്നെ അറിയാൻ പാടില്ല. ഉറങ്ങിക്കോളൂ. ഇത്ര നേരം കിതപ്പും ഒച്ച വെക്കലും ഒക്കെ ആയിരുന്നു. അടിയൻ, ഭയപ്പെടാനൊന്നുമില്ല. തിരുമനസ് സുഖസുഷുപ്തിയിലാണ്. എന്നാലും അല്പം കരുതൽ കാണിക്കേണ്ടിയിരിക്കുന്നു. നാഡീസ്പന്ദനം ക്രമം തെറ്റിയിരിക്കുന്നു. നെഞ്ച് പ്രാവ് പോലെ കുറുകുന്നു. ലക്ഷണം ശുഭമല്ല. വീര്യം കൂടിയ ഔഷധം തന്നെ പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു. ഔഷധം തയ്യാറാക്കി അടിയൻ ഉടനെ എത്താം. Shoo, shoo.
വൈദ്യരേ, മഹാറാണിയുടെ പരിഭ്രാന്തമായ മുഖം, കൊട്ടാരക്കെട്ടിനകത്തൂടി ആരൊക്കെ ഓടുന്ന കാലുച്ച, ശുഭവാർത്തയല്ലേ വൈദ്യരേ? മന്ത്രി അങ്ങനെ വൈദ്യരുടെ വിശേഷ ഔഷധം പൂർണ്ണമായും ഫലം കണ്ടിരിക്കുന്നു അല്ലേ വൈദ്യരേ? സിരകളിലാകെ ബാധിച്ച് സ്വബോധം കെടുത്തുന്ന ഔഷധത്തിന്റെ വീര്യം കൂടിയായപ്പോ തിരുമനസിന്റെ പ്രാണൻ തന്നെ കെടുത്തി കളഞ്ഞിരിക്കുന്നു അല്ലേ? അല്ല, അത് പിന്നെ യഥാവിധിയോടെ മഹാരാജാവിന് അന്ത്യയാത്ര. അത് കഴിഞ്ഞാൽ 16 നാൾ പന്തളൻ രാജ്യത്ത് ദുഃഖാചരണം. അതും കഴിഞ്ഞ് 6 മാസമെങ്കിലും തികയണം കൊട്ടാരത്തിലൊരു മംഗളകർമ്മം നടക്കണമെങ്കിൽ. 6 മാസം ഇനിയും ഞാൻ കാത്തിരിക്കണമല്ലോ വൈദ്യരേ. അതോർക്കുമ്പോഴേ ഉള്ളൂ ഒരു മനസ്താപം. ക്ഷമ കെട്ടിരിക്കുന്നു എനിക്ക് മന്ത്രി അങ്ങനെ. അത് ലക്ഷ്യപ്രാപ്തി കൈവന്നപ്പോ ഞാൻ കൂടുതൽ അക്ഷമനാകുന്നു അല്ലേ വൈദ്യരേ? ആ, ഇത്രയും കാലം കാത്തിരുന്നില്ലേ, 6 മാസം കൂടി കാത്തിരിക്കാമല്ലോ. അതെ, രാജാവ് നാട് നീങ്ങിയിട്ടില്ല. വൈദ്യരെന്താ പറഞ്ഞത്? അടിയൻ പറഞ്ഞു വരുന്നത് പരമാർത്ഥമാണ് മന്ത്രി അങ്ങനെ. അടിയന് പിഴവ് സംഭവിച്ചിട്ടില്ല. ഔഷധക്കൂട്ടിൽ ചേരുവകളെല്ലാം സമാസമം. തിരുമനസിന്റെ നാഡീസ്പന്ദനം നിത്യവും അടിയൻ പരിശോധിച്ചതുമാണ്. മരണത്തിന്റെ സാന്നിധ്യം വ്യക്തവുമായിരുന്നു. വൈദ്യർ പറഞ്ഞു വരുന്നത് അടിയന്റെ പിഴവല്ല, അടിയൻ നൽകിയ ഔഷധത്തിന്റെ പോരായ്മയുമല്ല. എന്തോ മഹാത്ഭുതം സംഭവിച്ചിട്ടുണ്ട് എന്ന് വച്ചാൽ? തിരുവനച്ചന് രോഗശമനം ഉണ്ടായിരിക്കുന്നു. നാഡീ ഞരമ്പുഴയിൽ നിന്നും മൃത്യുവിന്റെ സാന്നിധ്യം അകന്നുകൊണ്ടേയിരിക്കുന്നു. ചതി, ഇത് ചതി തന്നെ. വൈദ്യർ എന്നെ ചതിച്ചിരിക്കുന്നു, ക്ഷമിക്കില്ല. ദൈവദോഷം പറയരുതേ മന്ത്രി അങ്ങനെ. തിരുമനസിനെ കൊണ്ട് നീ സേവിപ്പിച്ചത് ശരിയായ ഔഷധം തന്നെ. വിഷക്കൂട്ടെന്ന് നീ എന്നോട് വ്യാജം പറഞ്ഞു. ഞാൻ നൽകുന്ന പണത്തിനും പാരിതോഷികത്തിനും വേണ്ടി എന്നെ ചതിച്ചു നീ. അയ്യോ, ഇല്ല ഇല്ല, സംഭവിച്ചത് എന്ത് മഹാത്ഭുതമെന്ന് അടിയന് നിശ്ചയമില്ല. എങ്കിലും അടിയൻ അടിയന്റെ പരാജയം സമ്മതിക്കുന്നു. അങ്ങേക്ക് നൽകിയ വാക്ക് എനിക്ക് പാലിക്കണം. കൂടുതൽ വീര്യമുള്ള വിഷൌഷധം തിരുമനസിനെ കൊണ്ട് ഞാൻ സേവിപ്പിക്കും. തിരുമനസിന്റെ പ്രാണനാശം സംഭവിക്കുക തന്നെ ചെയ്യും കേവലം നാളുകൾക്കുള്ളിൽ. ഒരവസരം കൂടി ഞാൻ നിനക്ക് തരും. വീണ്ടും പരാജയപ്പെട്ടാൽ യഥാർത്ഥ വിഷം ഞാൻ സേവിപ്പിക്കും. പാന്തളൻ രാജാവിനെ കൊണ്ടല്ല, നിന്നെ കൊണ്ട്. ഈശ്വര, നാരായണൻ നാരായണൻ. മണികണ്ഠകുമാരന്റെ ജീവിതം ഇപ്പോൾ സംഭവ ബഹുലമായി അല്ലേ മഹാദേവ? ധർമ്മം തീർത്തും നിഷ്പ്രഭമായിരിക്കുന്ന ഈ കലിയുഗത്തിൽ ധർമ്മ സംസ്ഥാപനം അവതാരധർമ്മമായി സ്വീകരിച്ച താരകബ്രഹ്മത്തിന് വിശ്രമം വിധിച്ചിട്ടില്ലെന്ന് ആരതരെ. ലോകമുള്ളിടത്തോളം കാലം കുമാരന്റെ ജീവിതം സംഭവ ബഹുലമായിരിക്കും. മല്ലിയുടെ അഗ്നിപ്രവേശനമെന്ന ഈ പരീക്ഷണം മണികണ്ഠകുമാരനും ഒരു പരീക്ഷണമായി തീരും എന്നാണ് നമ്മുടെ പക്ഷം. മല്ലിക്ക് യമന്റെയും ശനിയുടെയും രൂപത്തിൽ ശക്തരായ ശത്രുക്കൾ ഉള്ളപ്പോൾ അത് തീർത്തും സ്വാഭാവികമല്ലേ നാരദരെ? പ്രത്യേകിച്ചും മഹാദേവൻ ഈ പോരാട്ടത്തിൽ നിഷ്പക്ഷനായി മാറി നിൽക്കുമ്പോൾ കുമാരന്റെ പക്ഷം തീർത്തും ദുർബലവുമാകും. അത് സ്വാഭാവികം. ശിവൻ നിഷ്പക്ഷനാണ്, കാരണം സംഹാരമൂർത്തിയായ ശിവന് മരണദേവനെ എതിർക്കുന്നതിനും തടയുന്നതിനും പരിമിതിയുണ്ട്. പക്ഷേ ആ പരിമിതി ശിവകുടുംബത്തിനില്ല. എന്നുവച്ചാൽ മണികണ്ഠൻ തീർത്തും ഒറ്റപ്പെട്ടിട്ടില്ല എന്നർത്ഥം. തന്റെ അവതാര കാലഘട്ടത്തിലെ പ്രഥമ പരീക്ഷണത്തിൽ കുമാരൻ മുഴുകിയിരിക്കുമ്പോൾ കുമാരനെ ഒറ്റപ്പെടുത്താൻ ശിവകുടുംബത്തിന് സാധിക്കില്ലല്ലോ. അത് തീർത്തും വാസ്തവം തന്നെ.
മാതാപിതാക്കൾ സ്വന്തം മക്കളുടെ ഉത്കർഷയാണല്ലോ എന്നും ആഗ്രഹിക്കുക. ശിവകുടുംബവും ആ പാത പിന്തുടരുന്നതിൽ ആശ്ചര്യമേതുമില്ല തന്നെ. നാരായണൻ, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ശിവകുടുംബത്തിലെ അംഗങ്ങളാണെന്ന് അറിയുക നാരദനെ. അവരുടെ ജ്യേഷ്ഠ സഹോദര സ്ഥാനീയരാണ് വിനായകനും ഷൺമുഖനും മണികണ്ഠനും. ഇവർ മൂവരും പരസ്പര പൂരകങ്ങളായ അവതാരങ്ങളാണ്. മണികണ്ഠന്റെ കാര്യത്തിൽ വിനായകനുള്ള താൽപര്യം വിഖ്യാതമാണല്ലോ. വിനായകന് മാത്രമല്ല, പ്രപഞ്ചമാതാവായ പാർവതീദേവിക്ക് മണികണ്ഠനോടുള്ള വാത്സല്യവും നാം അറിയുന്നുണ്ട്. ഈ ധർമ്മയുദ്ധത്തിൽ ദേവിയുടെ പൂർണ്ണമായ പിന്തുണ കുമാരനുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ഇല്ലേ ദേവ? നാരായണൻ, നാരായണൻ. ചക്കിയെ കൊന്നത് മല്ലി തന്നെ. അക്കാര്യത്തില് ഊരു കൂട്ടത്തിന് ഏക അഭിപ്രായം. മല്ലി എന്തിനു ചക്കിയെ കൊല്ലണം? അത്രത്തോളം പക എന്തായിരുന്നോ മല്ലിക്ക് ചക്കിയോട്? ഊരു ജനങ്ങളില് ആരും ചോദിച്ചില്ല. ഈ ചോദ്യങ്ങള് അപരാധി എന്ന് വിധിക്കുകയും ചെയ്തു, ശിക്ഷ കൽപ്പിക്കുകയും ചെയ്തു. നിരപരാധിയായ എന്റെ കുട്ടിയുടെ നിലവിളി കേൾക്കാൻ മാത്രം ആർക്കും കാതില്ലാണ്ടായിപ്പോയി. ഊരിന്റെ മൂപ്പനല്ലേ അങ്ങ് ഈ ഊരിന്റെ നാഥൻ? കാടിനെ പരിപാലിക്കേണ്ട ഊരു മൂപ്പൻ ന്യായം മാത്രം നോക്കണം. മല്ലിക്ക് ഊരുകൂട്ടം വിധിച്ച ശിക്ഷ അംഗീകരിക്കുമ്പോ അങ്ങ് ന്യായം മറന്നു. നിഷേധിക്കാൻ പറ്റുമോ മൂപ്പന്? ന്യായം മറന്നതല്ല സത്യവതി, അവര് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഏനും ഉത്തരവുണ്ടായില്ല. തീരം മാറാനുള്ള മരുന്നാണ് മല്ലി നൽകിയതെങ്കിൽ ചക്കയുടെ ജീവൻ പോയതെങ്ങനെ? ഊരുകൂട്ടത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായില്ല. ഏന് മല്ലി മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് വാദിച്ചപ്പോ വൈദ്യം വശമില്ലാത്ത മല്ലി ചികിത്സയ്ക്കിറങ്ങിയത് കുറ്റമല്ലേ എന്നായി അവരുടെ ചോദ്യം. മല്ലിക്ക് വൈദ്യം വശമുണ്ടായിരുന്നെങ്കിൽ ചക്കി ചാവില്ലെന്നായിരുന്നു ഊരുകൂട്ടത്തിന്റെ ഏകാഭിപ്രായം. കുറ്റക്കാർക്ക് കാടിന്റെ ശിക്ഷകളിൽ ഒന്ന് കനലി നടത്തം തന്നെ. തടയാൻ കഴിയുമോ എന്നെ? എന്റെ കുട്ടിയുടെ സത്യം ഈശ്വരന്മാർക്ക് നിശ്ചയമുണ്ട്. ദുഷ്ടക്കൂട്ടം കനലിൽ നടത്തിച്ചിട്ടും കാലടി പൊള്ളിയില്ലല്ലോ. മോൾക്ക് വേണ്ടി പെറ്റമ്മ കരഞ്ഞു വിളിച്ചത് ഈശ്വരന്മാർ കേട്ടു. അതെ, അതെ. തെറ്റ് ചെയ്തവരാരായാലും അതിന് ശേഷം അനുഭവിക്കുക തന്നെ വേണം. ഇതാ ആഹാരം, രണ്ടുപേർക്കുള്ളതുണ്ട്. മോൾ ആദ്യം കഴിക്കട്ടെ. നേരം തെറ്റാതെ അമ്മയെ ഊട്ടിയെങ്കിലും ജലപാനം ഉണ്ടായിട്ടില്ല എന്റെ കുഞ്ഞിന്. ഇത്രയോളം പോന്ന എന്റെ കുഞ്ഞിനോട് കാണിച്ച ദുഷ്ടത്തരത്തിന് കാളിമുത്തി അനുഭവിക്കുക തന്നെ ചെയ്യും. മോളെ, കയ്യും മുഖവും കഴുകി വന്നിരുന്ന് കഴിക്ക്. എനിക്ക് വേണ്ട അമ്മേ. ഒരു പിടി അന്നമോ ഒരു തുള്ളി വെള്ളമോ ഉള്ളിൽ ചെന്നിട്ട് ദിവസങ്ങൾ എത്രയായി. മോള് കഴിക്കില്ലെങ്കിൽ അമ്മയും കഴിക്കില്ല. നിർബന്ധിക്കണ്ട സത്യവതി അക്ക, മല്ലിക്ക് ആഹാരം കഴിക്കാൻ പാടില്ല. ആഹാരം കഴിക്കാൻ പാടില്ലേ? ശിക്ഷ കഴിഞ്ഞല്ലോ, പിന്നെന്താ? ശിക്ഷ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് പരീക്ഷ, അഗ്നി പരീക്ഷ തന്നെ. ചെണ്ണില് കൈമുക്കി നരഹത്യ ചെയ്തിട്ടില്ലെന്ന് മല്ലി സത്യം ചെയ്യണം. തിളച്ച നെയ്യില് കൈമുക്കാനോ? എന്റെ വനദേവതമാരെ, കൈക്ക് പൊള്ളലേറ്റിട്ടില്ലെങ്കിൽ മല്ലി അപരാധം ചെയ്തിട്ടില്ല എന്നർത്ഥം. പൊള്ളലേറ്റ ചക്കയെ തീർത്തത് മല്ലി തന്നെയാണെന്ന് ഉറപ്പാക്കപ്പെടും. നരഹത്യക്കുള്ള ശിക്ഷ വേറെ ഉണ്ടാവും. എന്റെ കുട്ടിയെ ഉപദ്രവിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും മതിയായില്ലേ ഒരു കൂട്ടത്തിന്? ഇല്ല,
ദുഷ്ടക്കൂട്ടത്തിന്റെ പരീക്ഷയ്ക്ക് ഞാൻ ഇനി എന്റെ കുട്ടിയെ വിട്ടുകൊടുക്കില്ല. വിഷക്കായ പൊടിച്ച് ചേർത്ത് അല്പാഹാരം സേവിക്കാൻ തരണം എനിക്ക് എന്റെ മോൾക്കും. ഞങ്ങളെ സ്വയം ഇല്ലാണ്ടായിക്കോളാം. ആർക്കും തുണയില്ലാത്തവർക്ക്, ദൈവം തുണയില്ലാത്തവർക്ക് മരണമേ ഗതി. എന്റെ മോളെ ഇനി ആരും വേദനിപ്പിക്കാതിരിക്കാൻ അതേ ഉള്ളു വഴി. സ്വയംഹത്യ രക്ഷയിലേക്കുള്ള വഴിയല്ല അമ്മേ, അത് നരകത്തിലേക്കുള്ള വഴിയാണ്. മണ്ണിലും നരകം, മരണാനന്തരവും നരകം, പേടിയില്ല. എന്റെ കുഞ്ഞിന് ഒരു ഊരുകൂട്ടവും ശിക്ഷിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. ഊരുകൂട്ടം ശിക്ഷ നിശ്ചയിച്ചു, അത് സത്യം തന്നെ. പക്ഷെ അമ്മേ, ദേവതകൾക്കും ഉണ്ടാകുമല്ലോ ചില നിശ്ചയങ്ങൾ. തമ്പ്രാൻകുട്ടി, ഞാൻ നരയിക്കണമെന്ന് മാത്രമാണ് ദൈവത്തിന്റെ നിശ്ചയം. ഞാൻ കരയുന്നത് കാണുന്നതാ ഈശ്വരന്മാർക്ക് സന്തോഷം. കണലിലൂടെ നടന്നപ്പോൾ മല്ലി കരഞ്ഞോ? ഇല്ലെന്നാണ് എന്റെ അറിവ്. കനൽ വഴി താണ്ടാൻ കഴിഞ്ഞെങ്കിൽ ഏത് അഗ്നി വഴിയും മല്ലിക്ക് താണ്ടാൻ കഴിയും. പക്ഷേ വിളിക്കണം മുകളിലിരിക്കുന്ന ദേവതകളെ. സർവേശ്വരന്മാർ വിളി കേട്ടാൽ കനലിന് കുളിരായിരിക്കും. നെഞ്ചിലാരോ തലോടുന്നതറിഞ്ഞ് കണ്ണു തുറന്നപ്പോ തൊട്ടരികിലിരിക്കുന്നു മണികണ്ഠകുമാരൻ. കഠാരമുന താഴ്ത്തുന്ന വേദനയായിരുന്നു ഇടനെഞ്ചിൽ. മണികണ്ഠന്റെ ഒറ്റ സ്പർശനമേ വേണ്ടി വന്നുള്ളൂ. വേദന അകന്നു, ശ്വാസഗതി വീണ്ടും കിട്ടി, നല്ല ഉറക്കമായി. നാം കണ്ണു തുറക്കുന്നതിന് മുമ്പേ കുമാരൻ പോയി കഴിഞ്ഞിരുന്നു. കണ്ടു കൊതി തീർന്നില്ല. വിദ്യ അഭ്യസിക്കാൻ ഗുരുകുലത്തിലേക്ക് പോയ കുമാരൻ എങ്ങനെയാണ് കൊട്ടാരത്തിൽ? അങ്ങയുടെ വെറും തോന്നൽ മാത്രം. മനസ്സും ദേഹവും ഒരുപോലെ തളരുമ്പോൾ നാം ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ സാമീപ്യം മോഹിക്കും. അങ്ങ് മണികണ്ഠകുമാരനെ തന്നെ നനച്ചു കിടന്നിട്ടുണ്ടാവും. വന്നു അരികിലല്ല, സ്വപ്നത്തിൽ. സ്വപ്നമായിരുന്നില്ല റാണി, നമ്മുടെ വെറും തോന്നലുമായിരുന്നില്ല. കുമാരൻ ഇവിടെ വന്നു, അരികിൽ ഏറെ നേരെ ഇരിക്കുകയും ചെയ്തു. വന്നെങ്കിൽ എവിടെ? ഗുരുകുലത്തിൽ നിന്ന് ഇവിടേക്ക് എത്ര നാഴിക ദൂരമുണ്ട്? അസമയവും. ബാലകനല്ലേ നമ്മുടെ ഉണ്ണി. അരക്ഷണം കൊണ്ട് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അങ്ങയുടെ കനവ്, അല്ലെങ്കിൽ തോന്നൽ. വൈദ്യര് തന്നതാണ് തിരുമനസിലുള്ള ഔഷധം. അങ്ങയുടെ നാഡീസ്പന്ദനം ക്രമം തെറ്റിയിരിക്കുകയാണെന്നാണ് വൈദ്യർ പറയുന്നത്. വീര്യം കൂടിയ ഔഷധം തന്നെ വേണമെന്ന് സേവിച്ചാൽ. ഔഷധ സേവ നാം നിർത്തി. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഔഷധം നിർത്തിയാൽ ദേഹാസ്വാസ്ഥ്യം അധികരിക്കില്ലേ? ഈ ഔഷധം സേവിച്ചാലാണ് ദേഹാസ്വാസ്ഥ്യം അധികരിക്കുക. മണികണ്ഠൻ അത് പ്രത്യേകം പറഞ്ഞു. എന്ത്? വൈദ്യർ തരുന്ന ഔഷധം സേവിക്കരുതെന്നും അത് വൈദ്യരോ മറ്റാരോ അറിയരുതെന്നും. അങ്ങ് എന്താണ് ചെറിയ ബാലകരെ പോലെ? മണികണ്ഠൻ ഇവിടെ വന്നിട്ടില്ല, ഒക്കെ അങ്ങയുടെ തോന്നൽ മാത്രമാണ്. കണ്ട നമ്മേക്കാൾ നിശ്ചയം കാണാത്ത റാണിക്ക്. അങ്ങയോട് അപ്രിയം പറയുകയല്ല, എനിക്ക് നിശ്ചയമുണ്ട്. മണികണ്ഠൻ കൊട്ടാരത്തിൽ വന്നിട്ടില്ല. ഇത്രയും നാഴിക വഴി നടന്ന് അസമയത്ത് ഒറ്റയ്ക്ക് ഇവിടെ വരാൻ കുമാരനെ കൊണ്ട് സാധ്യമല്ല.
റാണി അങ്ങനെ വിശ്വസിച്ചോളൂ. എന്റെ വിശ്വാസം തിരുത്താൻ ശ്രമിക്കുകയും വേണ്ട. മണികണ്ഠൻ ഇവിടെ വന്നിരുന്നുവെങ്കിൽ നമ്മെ കാണാതെ മടങ്ങിപ്പോകുമോ? അനുജൻ രാജരാജനെ കാണാതെ മടങ്ങിപ്പോകുമോ? മണികണ്ഠൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന വിശ്വാസം അങ്ങേക്ക് മനസ്സുഖം തരുന്നുണ്ടെങ്കിൽ അങ്ങ് അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊള്ളും. പക്ഷേ മണികണ്ഠൻ പറഞ്ഞു എന്ന് വിശ്വസിച്ച് ഔഷധ സേവ അങ്ങ് നിർത്തിക്കൂടാ. ദേഹാസ്വാസ്ഥ്യം അധികമാകും. സേവിച്ചാലും ത്രികാലജ്ഞാനിയായ ഒരു സിദ്ധം തന്നതാണ് വിശേഷപ്പെട്ട ചൂർണം. പരീക്ഷയ്ക്ക് നെയ്യ് തിളപ്പിക്കുമ്പോ ഇതും ചേർക്കണം. പള്ളിക്കും മരണം